ടോക്കോകോപ്പി ഹാർ എന്നാണ് ഈ കഫേയുടെ പേര്. ടോക്കോകോപ്പി ഹാർ, മാലി ഷവർമ, പിന്നെ സീതാപ്പഴം ജ്യൂസ്, പിന്നെ നാല് ടൈപ്സ് ഓഫ് ഫഹം ഉണ്ടെന്നാണ് കേട്ടത്. ഇന്തോനേഷ്യയിലാണ് നമുക്ക് അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പൊ അതിന്റെ പേരാണ് ഇവിടെ വിട്ടത്. അങ്ങനെ എല്ലാ മുത്തുമണികൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ജംഷഡ് ഗഫൂർ, യുവർ ബോഡി ട്രാവലർ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞതുപോലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ പുതിയങ്ങാടി വാടിക്കലുള്ള വാടിക്കൽ മദ്രസേൻ്റെ അടുക്കുള്ള ഒരു പുതിയൊരു കഫെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു മാസമായി കഫെ ഓപ്പൺ ആക്കിയിട്ട്. ഈ കഫ എന്താ പറഞ്ഞാൽ ഒരു വെറൈറ്റി പേരും പിന്നെ പുതിയ കുറച്ച് വെറൈറ്റി ഐറ്റംസൊക്കെ ആയിട്ടുള്ള ഒരു കഫയാണ്. ടോക്കോകോപ്പി ഹാർ എന്നാണ് ഈ കഫയുടെ പേര്, ടോക്കോകോപ്പി ഹാർ. പിന്നെ അവിടെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുമാലി ഷവർമ, പിന്നെ സീതാപ്പഴം ജ്യൂസ്, പിന്നെ നാല് ടൈപ്സ് ഓഫ് ഫഹം ഉണ്ടെന്നാണ് കേട്ടത്. അപ്പം അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അവിടെ പോയിട്ട് ഒരു ഫുഡ് വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ടോക്കോകോപ്പി ഹാറിൽ പോയിട്ട് ഒരു ചെറിയ ഫുഡിൻ്റെ ഒരു പരിപാടി എടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിത് ടോക്കോകോപ്പി ഹാറിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ കഫേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ഈ കഫേയുടെ കഫെ കാണാൻ തന്നെ പുറത്തുനിന്ന് കാണാൻ തന്നെ ഒരു രസമാണ്. അപ്പം കാണുന്ന ആൾക്കാർക്ക് എന്തായാലും കയറി ഒന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നും. അപ്പോൾ നമുക്ക് ആദ്യം കഫയും പരിസരങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടതാണ് ഈ കഫേയുടെ ഒരു ആ ഒരു ലൊക്കേഷൻ, എന്താ പറയുക, ആ പരിസരവും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഞാൻ മുകളിലെ ഉള്ളത്, മുകളിലൊക്കെ നല്ല എന്താ പറയുക, നല്ല ചെറിയ ഡിം ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ബ്ലൂ ചെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സംഭവം കിട്ടുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നേരെ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കയറി ഒന്ന് കഴിക്കാൻ തോന്നും. അതുപോലെ തന്നെയാണ് അകത്തും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പം നമ്മുടെ ഈ കഫേയുടെ മുതലാളി നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ കഫേയുടെ മുതലാളി. പിന്നെ ഞാനിത് എനിക്ക് മെയിനായിട്ടൊരു ഡൗട്ട് എന്താ പറയുക, ഈ പറഞ്ഞതുപോലെ ടോക്കോകോപ്പി ഹാർ ഈ പേര് എങ്ങനെ കിട്ടിയതെന്നുള്ള, ഇന്തോനേഷ്യൻ പേരാന്ന് പറഞ്ഞു. ഇന്തോനേഷ്യയിലാണ് നമുക്ക് അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പൊ അതിന്റെ പേരാണ് ഇവിടെ വിട്ടത്. അങ്ങനെ ഹാർ എന്ന പേര്, ഹാർ എന്ന് പറഞ്ഞാൽ ഹാജി അബ്ദുൾ റസാഖ് എന്നിന്റെ പേരാണ് ഹാർ. ടോക്കോകോപ്പി എന്ന് പറഞ്ഞാൽ കഫേന്നാണ്.
ഇന്തോനേഷ്യൻ ഭാഷയിൽ ടോക്കോ കോപ്പി എന്ന് പറഞ്ഞാൽ കഫേ, ഹാർ എന്ന് പറഞ്ഞാൽ ഹാജി അബ്ദുൾ റസാഖ്, അതിന്റെ ഹാർ. ഇതിന്റെ ബ്രാഞ്ച് ഓൾറെഡി ഇന്തോനേഷ്യയിൽ മുമ്പേ ഉണ്ട്. അതാണ് മൊത്തത്തിൽ ഒരു ഇന്തോനേഷ്യൻ മായ ലൈറ്റും ആ കളറൊക്കെ. അപ്പൊ ഇവിടുത്തെ ഇപ്പൊ സ്പെഷ്യൽ എന്തൊക്കെയാണുള്ളത്? ഇപ്പൊ നമ്മള് ഇത് ചെയ്യുന്നത് ഷവർമ. ഷവർമ എന്ത് ഷവർമ? റുമാലി ഷവർമ. റുമാലി ഷവർമ കേട്ടോ, റുമാലി ഷവർമയും പിന്നെ സ്പെഷ്യൽ സ്പെഷ്യൽ. പിന്നെ സീതാപ്പഴം ജ്യൂസ്, സീതാപ്പഴം ജ്യൂസ്, കടി ഷേക്ക്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ്, പിന്നെ മിക്സ് അറേബ്യൻ. പിന്നെ ഫഹം, നാല് ടൈപ്പ് ഫഹം ഉണ്ട്. നാല് ടൈപ്പ് ഉണ്ട്. പെരി പെരി ഉണ്ട്, പെപ്പർ ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, കാന്താരി ഉണ്ട്. പെരി പെരി, പെപ്പർ, ഗ്രീൻ ചില്ലി, കാന്താരി, ഇങ്ങനെ നാല് ടൈപ്പ് ഫഹം. പിന്നെ റുമാലി ഷവർമ, പിന്നെ സീതാപ്പഴം ജ്യൂസ്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ്, പിന്നെ കടി ഐറ്റംസ് ആണ്. കടി ഷേക്ക്, കടി ഷേക്ക്, കടി ഷേക്ക് അത് പുതിയതാണല്ലോ. കടി ഷേക്ക് അതൊരു പുതിയ പേരാട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ് അല്ലേ. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് മുന്നേ, തൊട്ട് മുന്നേ രണ്ട് ഫഹം കാണിച്ചു തന്നു. മറ്റേ ഇത് പെരി പെരി ഫഹം കണ്ടു, പിന്നെ മറ്റേത് കന്താരി. കന്താരി മറ്റേത് രണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, പെപ്പറും ഗ്രീനും. അത് പിന്നെ റെഡി ആക്കിയത് നമുക്ക് അതൊന്ന് കാണാം. പിന്നെ എല്ലാം മൊത്തത്തിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം, അങ്ങനെയാണ് ടേസ്റ്റും കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് ബാക്കി നമുക്ക് അന്നേരം നോക്കാം. ഷവർമ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഇത്ര സമയം കണ്ടത്. പിന്നെ ഇതാ സീതാപ്പഴം ജ്യൂസ്, ഇത് രണ്ടും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഇത്ര സമയം കണ്ടത്. അപ്പൊ ഇതാണ് റുമാലി ഷവർമ, ഇത് സീതാപ്പഴം ജ്യൂസ്. ഇത് കണ്ടോ, ഇതിന്റെ ഒരു മെയിൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ നോർമൽ ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഒരു ഹാഫ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് 110 രൂപയാണ് ഇവിടെ. 110 രൂപ തന്നെ നല്ല ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഒറ്റ ഷവർമ തിന്നാത്തിട്ട് നമ്മൾ ഏകദേശം നമുക്കൊരു ലഞ്ചോ അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറൊക്കെ ആണെങ്കിൽ ഈ ഒരു ഷവർമ ഒരു ജ്യൂസും കുടിച്ചാൽ സംഭവം സെറ്റായി. അപ്പൊ ഞാൻ ഏതായാലും ഇതൊന്ന് തിന്നു നോക്കട്ടെ. ഒരു മിനിറ്റ്, എന്റെ അടിപ്പാകത്ത് തള്ളണം അല്ലേ. Thank you.
ഷവർമ ഹിമാലി ഷവർമ എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ സാധാ ഷവർമേൻ്റെ ഒരു ഇതൊന്നല്ല കേട്ടോ, വേറെ ഒരു ടേസ്റ്റ്. സംഭവം ഒക്കെ സെയിം ആണെങ്കിലും ഈ ഒരു കുബൂസുള്ള ചപ്പാത്തിയുള്ള പൊറോട്ട അല്ലേ, ഇതെന്താ സാധനം എനിക്ക് മനസ്സിലില്ല. ഇതിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ ഇറച്ചിയെല്ലാം കൂടി മിക്സ് ആകുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. സംഭവം കിട്ടുവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 110 രൂപക്ക് നല്ല ക്വാണ്ടിറ്റിയാണ്, കണ്ടോ ഇത്രയും സൈസ് എത്ര വലുതാണ്. ഞാൻ അതിനകത്തും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജ്യൂസും കൂടെ ഒന്ന് കുടിച്ചോട്ടെ. ഈ സീതാപ്പഴം ജ്യൂസ് ഞാൻ ആദ്യമായിട്ടേ കുടിക്കുന്നത്, ഇതിനു മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ല. സീതാപ്പഴം ജ്യൂസ് ഞാൻ ആദ്യമായിട്ടേ കുടിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നറിയില്ല. സംഭവം അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ള ആ ഒരു ഇതും പിന്നെ അതിൻ്റെ ഒരു നല്ല എന്താ പറയുക ടൈറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കട്ടപ്പാറൊക്കെ ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് അടിച്ചതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് കിട്ടിയതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കിട്ടിലെ കോംബോ ആണ്, റുമാലി ഷവർമയും സീതാപ്പഴം ജ്യൂസും. അപ്പോൾ റുമാലി കഴിച്ചു, റുമാലി ഷവർമ കഴിച്ചു, സീതാപ്പഴം ജ്യൂസ് കുടിച്ചു, വയറും ഫിറ്റായി സത്യമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക 110 രൂപക്കുള്ള ആ ഒരു അതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ആ ഒറ്റ ഷവർമ തിന്നുമ്പോഴത്തേനും ആ ഒരു ജ്യൂസ് കുടിക്കുമ്പോഴേക്ക് വയറ് ഫുള്ളായിരുന്നു. ഇപ്പോൾ രാത്രി ഒന്നും കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. പിന്നെ എന്ന് ഞാൻ പറയില്ല, 4 ടൈപ്പ് ഫഹത്തിൽ മറ്റേ പെരി പെരി ഫഹത്തിൻ്റെയും പിന്നെ പെപ്പർ ഫഹ അല്ലേ, പെപ്പറിൻ്റെ അല്ല പെപ്പറിൻ്റെ, ഇത് രണ്ടെണ്ണത്തിൻ്റെ ചെറിയൊരു പീസ് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് മൊത്തത്തിൽ പോകില്ലല്ലോ, ചെറിയൊരു പീസ് രണ്ടെണ്ണത്തിന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ കന്നേരി ഫഹവും പിന്നെ ഗ്രീൻ ഫഹവുമാണ്. അത് രണ്ട് കഴിച്ചിട്ടില്ല, മറ്റേ രണ്ട് കഴിച്ചത് രണ്ടും സംഭവം കിടുമായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇവിടുത്തെ ടോക്കോ കോപ്പി ഹാറിലെ സ്പെഷ്യൽ ഐറ്റംസുകൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നല്ല കിടു ആംബിയൻസ് ആണ്. അത് താഴെ ആയാലും മുകളിലായാലും നല്ല കിടു ആംബിയൻസ് ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ അതിൻ്റെ ബോർഡ് കാണിച്ചപ്പോൾ അതിൽ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ ഇവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഡെലിവറി. നമ്മൾ എന്താ പറയുക മനസ്സിലാഗ്രഹിക്കുമ്പോൾ സാധനം അവിടെ എത്തുമെന്ന് പറഞ്ഞു ഓർഡർ ചെയ്താൽ ഓൺ ദി സ്പോട്ടിൽ സാധനം ഡെലിവറി ചെയ്തിരിക്കും, അധികം ലേറ്റൊന്നും ആവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ ഇവിടെ ടോക്കോ കോപ്പി ഹാറിലെ ഐറ്റംസുകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ എപ്പിസോഡിലും പറയുന്നതുപോലെ ഇത് ഈ വീഡിയോ ആദ്യമായിട്ട് ഈ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ സ്ഥിരം മുത്തുപണികൾ മാക്സിമം ലൈക്ക് ഷെയറും ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു എപ്പിസോഡിൽ പുതിയ എന്തെങ്കിലുമായിട്ട് ഞാൻ വീണ്ടും വരും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്കുകളുണ്ട്, അതിൽ കയറിയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും പുതിയ എന്തെങ്കിലും ഒരു ഐറ്റംസുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു സ്ഥലമായിട്ട് വരുന്നത് വരെ ജംഷദ് ഗഫൂർ, യുവർ ബോഡി ട്രാവൽ.